ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് കോളിഫ്ലവർ വൃത്തിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് കഴുകിക്കൊണ്ട് കാര്യമില്ലല്ലോ. കോളിഫ്ലവർ അതിൽ കുറച്ച് പ്രാണികളോ അത് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം ഇതേപോലെ വെച്ചിട്ട് അതിലേക്ക് ഒത്തിരി ഉപ്പ് കൂടുതലിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂണോ ഒരു സ്പൂണോ ഇട്ടിട്ട് ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അതിനുള്ളിലെ പ്രാണികളോ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചത്ത് ക്ലീനായി കിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ കോളിഫ്ലവർ വാങ്ങിക്കുമ്പോൾ ഈ രീതി വേണം കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട്. അല്ലാതെ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് നേരെ കഴുകി ഫ്രൈ ചെയ്യാൻ ഒരിക്കലും എടുക്കരുത്. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തിട്ട് 1-2 പ്രാവശ്യം കഴുകിയെടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാവും. ഇനി ശേഷം ഇതിലുള്ള മസാല നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഞാനിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുരുമുളക് ചതച്ചത്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുളക് പൊടി ആവശ്യത്തിന്, ഞാനിപ്പോൾ 1/4 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതിന് ശേഷം പിന്നെ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഞാൻ ചെറിയ സ്പൂണിൽ ഒരു 2-2.5 സ്പൂൺ മല്ലിപ്പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ ഗരം മസാലയുടെ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന കോൺഫ്ലവറിൻ്റെ പൗഡറാണ്. ഇതൊരു 3 സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി, അതായത് കോളിഫ്ലവറിൻ്റെ ക്വാണ്ടിറ്റി കൂടുകയാണെങ്കിൽ അതനുസരിച്ച് കോൺഫ്ലവറിൻ്റെ പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് റവ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്നത് ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിക്കാം എല്ലാം കൂടി. അതിനുശേഷം പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 1 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി നന്നായിട്ട് നുറുക്കി നമ്മളിതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അത് ഒരുപാട് വേണമെന്നില്ല, ആവശ്യത്തിന് മതി. ഞാനിപ്പോൾ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ 2-3 തണ്ട് മല്ലിയിലയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ വെള്ളം ആവശ്യത്തിനായിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഒരിക്കലും വെള്ളം കൂടിപ്പോവരുത്. അപ്പോൾ കറക്റ്റ് നമ്മളത് നോക്കി വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം നമ്മളുടെ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഈ ടൈം എന്ന് പറയുന്നത് മലയ്ക്ക് പോകുന്ന സീസണൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റാത്ത ടൈമായതുകൊണ്ട് പിള്ളേരൊക്കെ മലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്കത് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഒരു ഫ്രൈ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും അത്. ഇനി നമുക്കിനി ഇത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല പാകത്തിന് മാരിനേഷനായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുറച്ചും കൂടി ഇടാൻ സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൽ നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കരിയാൻ പാടില്ല, അത് നോക്കി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്, ഇതുപോലെയാണോ വേറെ ഡിഫറെൻ്റ് ആയിട്ട് വേറെ തരത്തിൽ ഉണ്ടാക്കാറുണ്ടോ, അതൊക്കെ ഒന്ന് നമുക്ക് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട്, നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്.